അധന്യ ഇപ്പോൾ മുകേഷിനെതിരെ ഉണ്ടായ ഒരു ലൈംഗികാരോപണം ഉണ്ടായല്ലോ അപ്പോൾ അത് നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നിരവധി താരങ്ങൾക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇനി നോക്കി കാണേണ്ടത് അതായത് പ്രീത ഈ മുകേഷിനെതിരായിട്ടുള്ള ലൈംഗികാരോപണം ഒരു ഇരയെ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തി രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് പിന്നീട് അവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഓരോ ഭാഗത്തു നിന്നും ഓരോ ഇരകൾ രംഗപ്രവേശനം ചെയ്യുന്നത് ആദ്യം മുകേഷിനെതിരെ പറഞ്ഞു അതിനുശേഷം ഇടവേള ബാബു മണിയംപിള്ള രാജു സുധീഷ് പിന്നീട് ഏറ്റവും ഒടുവിൽ നിവിൻ പോളി ജയസൂര്യക്കെതിരെയൊക്കെ വന്നപ്പോൾ ഒരുപക്ഷെ മലയാള സിനിമ ഒന്നടക്കം ഞെട്ടിയിരുന്നു കാരണം അത്തരത്തിൽ യുവ നടന്മാരൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് എല്ലാ മനുഷ്യനിലും ഒരു രണ്ട് രണ്ട് മുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നല്ലതും ചീത്തയുമുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ മുന്നിൽ നായക പരിവേഷമായി നിൽക്കുന്നവർ ഇത്തരത്തിലൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമ്മളെയൊക്കെ വലിയ രീതിയിൽ ു ഈ മുകേഷിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ മുകേഷ് തുടക്കത്തിലെ പറഞ്ഞു ഇവർ എന്നോട് പണം ചോദിച്ചു അത്തരത്തിൽ പണം കൊടുക്കാതെ വന്നപ്പോഴുണ്ടായ ഒരു ശത്രുതയായിരിക്കാം ചിലപ്പോൾ എനിക്കെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയെന്ന് കോടതിയും കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് നിരീക്ഷിച്ചത് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി പറയുന്നു മാത്രമല്ല ഒരു ലക്ഷം രൂപ ഇവർ ചോദിച്ചതിന് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിന് തെളിവുകൊണ്ട് പുതുവത്സര ആശംസകൾ അറിയിച്ചു ഒരു ശത്രുവാണെങ്കിൽ ഒരിക്കലും ആശംസകൾ അറിയിക്കാനോ പിന്നീട് നമ്മൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അബ്യൂസ് ചെയ്യപ്പെട്ടുവെങ്കിൽ ഒരിക്കലും നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ അബ്യൂസ് ചെയ്ത ഒരാളിനോട് നമ്മൾ അത്ര മാന്യമായി സംസാരിക്കാനോ പണം ചോദിക്കാനോ ആശംസകൾ അറിയിക്കാനോ ഒന്നും നമ്മൾ പോകില്ല അപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാകുമ്പോൾ ഒരു മോശം പ്രതികരണം ഉണ്ടായാൽ പോലും അവർ വീണ്ടും തുടർന്ന് ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ആ ശത്രുത പലപ്പോഴും കീപ്പ് ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് ശരിയായിരിക്കാം ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ വീണ്ടും സഹകരിക്കേണ്ടേ ഇവർ ഇത്രത്തോളം ഈ സിനിമയിൽ അവസരങ്ങൾ കിട്ടിയില്ല അതിനുശേഷം അതിനുശേഷം അവരെ സിനിമയിൽ നിന്ന് തഴയപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നീട് അവർ ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവം ഇത്രയും വർഷം എടുത്തു ഇവരെ പോലെ ഉള്ളവർക്കൊക്കെ ഇപ്പൊ ഇതൊന്നും ഈ കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ നടന്ന കാര്യങ്ങളല്ല ഇവർക്കെതിരെ ഇപ്പോ സിദ്ധിക്കിനെതിരെ വന്നതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ നടന്ന ആരോപണങ്ങൾ പീഡന പീഡനാരോപണങ്ങളാണ് ഇപ്പോൾ ഇവർക്കെതിരെയൊക്കെ വരുന്നത് അല്ല അതിലൊരു കാര്യമുണ്ട് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ും പുറത്തു വന്നില്ല എങ്കിൽ ഇവരൊക്കെ ഇപ്പോഴും ഇത് മറച്ചു വയ്ക്കും ഇപ്പോ മാമുക്കോയക്കെതിരെ ഒരു ആരോപണം വന്നു മാമക്കോയെ ജീവിച്ചിരിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിച്ചിട്ടേ കാര്യമുള്ളൂ മാമുക്കോയെ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ മാമുക്കോയുടെ ഭാഗത്തുനിന്ന് ഇത്തരം അനുഭവം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആ സ്ത്രീക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം പറയുന്നത് ആരും കുറ്റം ചെയ്തു എന്ന് പറയില്ല പക്ഷെ മാമുക്കോയെ അത് നിഷേധിക്കണമെങ്കിൽ പോലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മരിച്ചതിന് ശേഷം എന്നെ അയാൾ അങ്ങനെ ചെയ്തു ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പലതും എന്താ പറയാ മരണപ്പെട്ടവരെ കുറിച്ചാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരാത്ത കുറെ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലുള്ളതാണോ ഈ വരുന്ന പരാതികളൊന്നും ഉറപ്പില്ല ഇല്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ വന്നത് അതെ ഇത് കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങളല്ല പുറത്തു വന്നത് ഇപ്പോ ജയസൂര്യ ടോയ്ലറ്റിൽ പോയ സമയത്ത് ബേക്കിൽ കൂടെ ചെന്ന് പിടിച്ചു മുറുക്കി ചുണ്ടിലും വച്ചു എന്ന് പറയുന്നു അത് ആ സെറ്റിൽ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടെങ്കിലും നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം പക്ഷെ അത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഇര തന്നെ പറയുന്നുണ്ട് ഇടവേള ബാബു ഇടവേള ബാബു തമാ പല തമാശയായിട്ടല്ല അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് പലരും പറയുന്നുണ്ട് യുവത്വം നിലനിർത്താൻ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പലരും സിനിമയ്ക്കുള്ളിൽ തന്നെ പലരും പറഞ്ഞു പോയതായി കേട്ടിട്ടുണ്ട് അതിൽ എത്ര സത്യമുണ്ട് അത് ആരോപണങ്ങളാണോ അത് ശരിയാണോ ഇതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ മുകേഷിൻ്റെ കാര്യത്തിൽ കോടതി ഇപ്പോ ഒരു പെണ്ണ് പരാതിയുമായി വന്നാൽ കോടതി നേരെ അവൾക്ക് നീതി എടുത്തു കൊടുക്കുക അവൾ പറയുന്നതെല്ലാം ശരിയാണ് ആ നീതി നിനക്കങ്ങ് തന്നിരിക്കുന്നു അതല്ല അതൊക്കെ മാറി ആ കാലഘട്ടം മാറി കോടതിയും എല്ലാ വാർത്തകളും കാണുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു ഘട്ടം വരുമ്പോൾ ആണിനെ തള്ളിപ്പറയുന്ന രീതി ഇനി നടക്കില്ല എന്നുള്ളത് തന്നെയാണ് കോടതി മുകേഷിന്റെ കാര്യത്തിൽ മുകേഷും ആ സ്ത്രീയും തമ്മിൽ ചിലപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉഭയകക്ഷി സമ്മതപ്രകാരം അല്ലെങ്കിൽ പരസ്പര സമ്മതപ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാം അതും നമുക്കറിയില്ല ആ സമയത്ത് നടന്നിട്ട് പിന്നീട് അത് ആ മുതലെടുത്തുകൊണ്ട് പണം ചോദിച്ചു കഴിയുമ്പോൾ അത് കൊടുക്കാതെ വരുമ്പോൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു പിന്നീട് അത് വാർത്തയാകുന്നു ചർച്ചയാകുന്നു അതുവഴി കുറെ പബ്ലിസിറ്റി പ്രതീക്ഷിക്കുന്നു പിന്നീട് പലരും ഇത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് വീണ്ടും കയറാൻ ശ്രമിക്കുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല പരാതി സത്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രീത ഒക്കെ കുറേ വർഷങ്ങളായി മാധ്യമരംഗത്ത് നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ തുടക്ക തന്നെ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാകണം നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ നിങ്ങൾ ആരും അത് പിന്നീടുകളോട് നേരിട്ട് അതെനിക്ക് ഒരാളോട് ചിലപ്പോൾ പറയില്ല അതെ പറയില്ലായിരിക്കാം അപ്പോൾ നമ്മൾ അത് അല്ല അതന്നെയാ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണ് പ്രതികരിക്കുന്നതായാൽ പോലും അതെ ഇപ്പോ സ്ത്രീകളും അത് പ്രതികരിക്കണമെന്നില്ല ഇപ്പൊ നമുക്ക് ഈ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഇതൊക്കെ പറയുന്നത് അതെ അത് ആ സമയത്ത് പ്രതികരിച്ചു കൂടായിരുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇതിലൂടെ കടന്നു പോയവർക്ക് അത് മനസ്സിലാവും പലപ്പോഴും ആ സമയത്ത് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ നമ്മളോട് മോശമായി പെരുമാ നമ്മൾ ചിലപ്പം ചില ആൾക്കാരിൽ നിന്ന് ഈ ഈ ഒരാൾ ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ എന്ന് നമുക്ക് ബോധം ഉണ്ടാവും ചില ആൾക്കാരെ കുറിച്ച് നമുക്കൊരു മുൻവിധികളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പോലും ചിലപ്പോൾ മോശമൊരു വാക്കോ പ്രവർത്തിയോ ഉണ്ടാവുമ്പോൾ നമ്മൾ വല്ലാതെ ഷോക്കായി പോ അത് ഒരു സ്ത്രീകളുടെ ഒരു സാധാരണ സ്ത്രീകളുടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ അത്തരത്തിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളത് മുതലെടുക്കുകയാണ് ഇല്ല ഇവൾക്ക് സമ്മതമാണ് ഇവൾ ഇനി ഈ കാര്യങ്ങളുമായി ഇവളോട് നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് തോന്നുന്നു എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിച്ച് തന്നെ പോണം നമ്മുടെ മാനസിക നമുക്ക് ഒരു അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ എത്രമാത്രമാണ് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കരിയർ പോകും ജീവിതം പോകും നമ്മൾ നമുക്ക് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ ഇര ഇര വന്ന് കൃത്യമായി കാര്യങ്ങൾ എങ്ങനെ അതിൽ നിന്ന് എഴുതിയിട്ട് വന്നു എന്ന് ഇപ്പോഴും തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന ഇര ഇര പല ഇന്റർവ്യൂലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ദിലീപിന്റെ വർഷൻ ഒരു ഭാഗത്ത് നിൽക്കട്ടെ അത് ശരിയോ തെറ്റോ കോടതിയിലിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ ഇര വന്ന് കൃത്യമായി കാര്യങ്ങൾ പറ കാണിച്ച ധൈര്യം ആ ഇരക്കാ സമയത്ത് വലിയ പ്രായമില്ല അവർക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഉണ്ട് അവർ നടിയെന്ന് പറഞ്ഞ് കിട്ടിയൊരു സപ്പോർട്ടുണ്ട് അതിലപ്പുറം അവരെ കരിവാരി തേക്കാൻ നിരവധി പേർ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് ചാനൽ ചർച്ചകളിലിരുന്നും ഒക്കെ അവർക്കെതിരെയും കമൻറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്താനും അവരെ ഏറ്റവും താ താഴത്തെ ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിച്ചത് അതിലൂടെ സിനിമ നഷ്ടപ്പെട്ടു ഒക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അപ്പോഴും അവർ പിടിച്ചു നിന്ന ഒരു രീതിയുണ്ട് അതിനെ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുകേഷിന്റെ വിഷയം പോലെ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചോളൂ അതിൽ സത്യമുണ്ട് എങ്കിൽ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ആരോപണം വന്നു അത് വ്യാജ പരാതിയാണ് ആരോപണമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദിലീപ് ക്ഷമിക്കാൻ നിവിൻ പോളി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ കത്തയച്ചിട്ടുണ്ട് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം കാരണം ആ ഇര ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു നിവിൻ പോളിയും ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു നിവിൻ പോളി എന്നിട്ടുണ്ട് അതും പോയിട്ട് നിവിൻ പോളി പാസ്പോർട്ടും കൈമാറിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം വ്യാജ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് സമ്മതത്തോടു കൂടി ചെയ്തിട്ട് പിന്നീട് മുതലെടുപ്പുകൾ നടക്കില്ല എന്ന് പറയുമ്പോൾ ഇത്തരം പീഡന പരാതിയൊക്കെ കേസിൽ വരുമ്പോൾ സമ്മതത്തോടെയാണോ അല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ തെളിവുകൾ പറയുമ്പോൾ നെവിൻ പോളി അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പം ആ സ്ത്രീ ഉന്നയിച്ച പരാതി വ്യാജമാണ് വെറുതെ പറഞ്ഞതാണെന്നല്ലേ അതെ അപ്പൊ ഈ നിയമപരമായി സ്ത്രീകൾക്ക് കിട്ടുന്ന ആ പരിഗണന ഇല്ലാതാക്കാൻ അല്ലേ ഈ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ആ പരാതി വ്യാജമാണ് എങ്കിൽ ആ പരാതി ഈ ഹണി ട്രാപ്പ് പോലെ നിവിൻപോളിയെ കുടുക്കാനാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചതെങ്കിൽ ഈ നിവിൻ പോളിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് അതൊരു എങ്ങനെയാണ് നിവിൻ പോളിയിലേക്ക് ആവേ എത്തി ആറാം പ്രതിയാണ് ഈ ഇവരെ കാണിച്ച ശ്രേയ എന്ന് പറയുന്നവൾ ഇതുവരെ ആ പെൺകുട്ടി ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സ്ത്രീക്ക് ഈ സ്ത്രീ ഉന്നയിച്ചത് കള്ള പരാതി ആണെങ്കിൽ തീർച്ചയായിട്ടും മാതൃകാപരമായി അതായത് ഇനി ഒരു സ്ത്രീകളും ഇത്തരത്തിൽ ഫേക്കായിട്ടുള്ള അതായത് കള്ളത്തരങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ആണുങ്ങളെ ക്രൂശിക്കാനായി മുന്നോട്ട് വരരുത് ഇവർക്ക് പത്തിൽ പത്ത് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ നൽകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എങ്കിൽ മാത്രമേ ഇത്തരം കള്ള ആരോപണങ്ങളുമായൊക്കെ വരുന്നവർക്ക് ഇതൊരു പാഠമാകൂ ഇനി ഇത്തരം ആരോപണങ്ങളുമായി നമ്മൾ എത്താൻ പാടില്ല എന്നുള്ളത് എന്തായാലും മുകേഷ് രക്ഷപ്പെട്ടു മുകേഷ് എന്താ പറയുക മുകേഷിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് രാജ്യവയ്ക്കില്ല എന്നുറപ്പിച്ചത് മുകേഷ് പറയേണ്ട കാര്യങ്ങൾ പിണറായിയുടെ അടുത്ത് അറിയിച്ചത് കൊണ്ടാണ് തൽക്കാലം രാജ്യവയ്ക്കാൻ പക്ഷേ വേറൊരു വിഷയമുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യ ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ മുകേഷിന്റെ ആദ്യ ഭാര്യയുമായി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എനിക്ക് തോന്നുന്നത് മുകേഷിനെ കുറിച്ച് കൂടുതൽ പരാതികൾ പറയാത്തത് രണ്ടാമത്തെ ഭാര്യ മാത്രമായിരിക്കും അത് അവരുടെ സംസ്കാരം അതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലേ അത് പറയരുത് ഇപ്പോൾ ഒരു ഭർത്താവിൽ നിന്ന് ഏറ്റ പീഡനങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നത് സംസ്കാരമാണെന്ന് പറയുന്നതാണ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നാലാൾ പറഞ്ഞ് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് ഇപ്പൊ തന്നെ തന്നെ പറഞ്ഞു അത് പുറത്ത് പറയാതിരിക്കേണ്ടത് അതൊരു സംസ്കാരമാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പെൺകുട്ടികളുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് നമ്മളെല്ലാം പെണ്ണെല്ലാം സഹിക്കാനുള്ളവളാണ് ആ ഒരു ബേസിക് സാധനമാണ് പലരെയും പ്രതികരിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതും ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നതിന് വില അതിന് വേറൊരു പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും വീട്ടുകാരെ ാലേ മുൻപത്തെ കാലത്ത് ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ പോയി പരാതി പറഞ്ഞ വീട്ടുകാർ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് റിയാക്ട് ചെയ്യുമായിരുന്നത് നീ നേരെ നടക്കാൻ അതല്ലേ അപ്പോ നമ്മളോട് മോശമായി പെരുമാറിയാൽ അത് നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ആ ഒരു സമൂഹം ഭാര്യ തന്നെ ആ സമയത്ത് അനുഭവിച്ച കാര്യങ്ങൾ വർഷങ്ങളെടുത്തു അവർക്ക് അത് തുറന്നു പറയാനായി അതെന്തുകൊണ്ടാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊരു സാധനം അവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കാര്യമുണ്ട് ആണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് നമ്മൾ പെണ്ണിന്റെ കൂടുതൽ കൂടുതൽ ആയിരിക്കാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പക്ഷെ പെണ്ണിന്റെ ഉപദ്രവം കാരണം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം ആണുങ്ങളും ഉണ്ട് അവരെ നമ്മൾ കാണാതെ പോകരുത് എന്തായാലും മുകേഷിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനിയും ഇനി പരാതിക്കാരും വരാതിരുന്നാൽ മുകേഷ് രക്ഷപ്പെട്ടു മുകേഷ് ഇനിയും തുടരും പരാതി ആരെങ്കിലും വന്നാൽ അപ്പോ ബാക്കി ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം